നമ്മളെന്നുള്ളതേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്താണ്. വാണിയംകുളം ചന്തയുടെ തൊട്ട് നല്ല പുട്ടും ബീഫും കിട്ടുന്ന ഒരു കുഞ്ഞു കടണ്ട് ഇതിൻ്റെ പുറകിൽ കാണാം. 100-100 വർഷത്തെ പഴക്കമുള്ള ഒരു മൺചുമരുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു വീട് പോലുള്ള ഒരു സെറ്റപ്പാണിത്. ഇവിടെ നല്ല ചൂട് പുട്ടും ബീഫും കിട്ടും. പക്ഷേ ഇതിൻ്റെ പുറകിൽ കാണാവുന്ന ഭയങ്കര രസകരമായ കാഴ്ചകളുണ്ട്. അതായത് നാനാ ഭാഗത്തു നിന്ന് വന്ന പശുക്കളും കാളകളൊക്കെ സമ്മേളിക്കുന്ന ഒരു സ്ഥലം. അതിൻ്റെ കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. വരി. ഞാനിവിടെ ഒരു 35 കൊല്ലം മുമ്പാണ് വരുന്നത്. അന്ന് ഇതിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ അത് മരത്തുള്ള ഡെയിനുകളാണ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ. എന്ത് കച്ചവടങ്ങളായിരുന്നു അന്ന്? അതിൻ്റെ ഉള്ളിൽക്കൂടെ എല്ലാ സ്വർണ്ണ കച്ചവടം അടക്കം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അമ്മമാർക്ക് ഈ കുമ്പാരന്മാർ, പുളിക്കച്ചവടം, ഒരു എല്ലാ കച്ചവടങ്ങളും ഉണ്ടായിരുന്നു. പച്ചക്കറി കച്ചവടങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കന്നുചന്ത മാത്രമായി മാറി. ഇവിടെ കന്നുചന്തയായിട്ട് മാറി. വേറെ ഇപ്പോൾ അവിടെ ഒരു കച്ചവടം ഇല്ല. ഇവിടുന്ന് സുമാറ് 3-4 വട്ടി കോഴി കയറിപ്പോയി. അപ്പം അതൊന്നുമില്ല. പിന്നെ അന്ന് പിന്നെ കുറെ കാലങ്ങൾ നടത്തിയിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ഞാൻ 56 കിലോമീറ്റർ എൻ്റെ നാട്ടിൽ നമ്മൾ നടത്തി കൊണ്ടുപോയി. ഇന്ന് വണ്ടികളാണ്. ഇന്നിപ്പോൾ 1 വാങ്ങിയാലും വണ്ടി കൊണ്ടുപോകും. 4 വാങ്ങിയാലും 10 വാങ്ങിയാലും ഏതായിട്ടും വണ്ടിയുണ്ട്. അന്ന് നടത്തി മുന്നിൽ നമ്മൾ മണ്ണെണ്ണവെടുക്ക് കുടിച്ചിട്ട് മുന്നിൽ ആൾ കടന്നിട്ട് വേക്കി നാട്ടിൽ പോകുന്ന ഒരു കാലഘട്ടം. അന്ന് നമ്മൾ വ്യാഴാഴ്ച ചന്തക്ക് ബുധനാഴ്ച ഒക്കെ വരെ ഉറപ്പിടും. ഒരു കോഡ് ഭാഷ ഉണ്ടല്ലോ. ഭാഷ എന്ന് പറഞ്ഞാൽ 1 പിന്നെ വാച്ച, എസവ്, 2 എസവ്, കായ, പണയോ, കട്ട, അറിയുന്നവര് ചെയ്യും. മുണ്ട് വേലട്ടിട്ട് കജിന്റെ അരലുമ്പലാണ് കളി. പിന്നെ ഈ തരകേര് വന്നാല് തല ഉറിഞ്ഞു കാണിച്ചു കൊടുക്കും. അവര് കപ്പ കണക്ക് വരും. അങ്ങനെ അല്ല, അവർക്ക് വേണത്ര വേണമെന്നുള്ള. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒന്ന് കച്ചവടം ചെയ്തതെന്ന് ഞാൻ അതിൻ്റെ ഇടനിലക്കാരനാവും. അപ്പൊ അറിയാത്തൊരു നാടൻകാരൻ പേര് അടങ്ങ എനിക്ക് ഇത്ര വേണമെന്നുള്ള ഒരു തല വാഞ്ഞിട്ടെങ്കിലും അല്ലെങ്കിൽ വന്നേക്ക് ലോകസ്ഥിതിമാരി നിങ്ങളെ കൈ പിടിക്കും. അപ്പൊ അതെല്ലാം കളിക്കും അവര്. എന്നാലും ഒരു സത്യസന്ധത ഉണ്ട് കച്ചവടത്തിന്. സത്യസന്ധത ഉണ്ട്. അത് കൂടുതലും സത്യസന്ധത തന്നെ ഇപ്പൊ നടന്നു കണ്ടിരിക്കുന്നു. സത്യസന്ധത ഉള്ളൂ എനിക്ക്. പിന്നെ അല്ലാത്തവനക്ക് എല്ലാ ഏർപ്പാടും പിന്നെ ഇതിലുള്ളോ. അപ്പൊ നമ്മളെ വാണിയംകുളം ചന്തയിൽ വന്നാല് ഇത് എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടല്ല കേട്ടോ. വരാം, പക്ഷെ ചന്തയിൽ വരുന്നവർക്കാണ് ഇത് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല പുട്ടും അതുപോലെ ഇതെല്ലാം വീട്ടിൽ തയ്യാറാക്കണം. പുട്ട്, ബീഫ്, പത്തിരി, നെയ്യപ്പം, പിന്നെ പഴംപൊരി ഉണ്ട്. ഇതെല്ലാം വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുതന്നാണ്. ഇപ്പൊ മമ്മിക്ക എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് കുറെ 10-25 വർഷം മുമ്പ് തുടങ്ങിയത്. ഈ ബിൽഡിങ്ങിന് അതിനേക്കാൾ കൂടുതൽ കെട്ടിടത്തിന് പഴക്കം ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ മൂപ്പൻ്റെ മോനാണ് സെയ്ദാണ് നടത്തുന്നത്. അപ്പോൾ നല്ല ബീഫ് ചാറും നല്ല പുട്ടും. ഞാൻ കുഴച്ചിട്ട് അടിക്കാം. ബീഫിൻ്റെ ചാറിനാണ് ടേസ്റ്റ് കൂടെ കേട്ടോ. നല്ല വീട്ടിൽ ആ ഒരു സ്റ്റൈലിൽ വെക്കണ ബീഫിൻ്റെ ചാറാണ്. ചാറ് ഇഷ്ടം പോലെ തരേണ്ടത്. 80 രൂപയാണ് ബീഫിന്, ബാക്കി എല്ലാം 10 രൂപ. ചായ 10. ബീഫിൻ്റെ ചാറ് ഫ്രീ ആണ്. എത്ര വേണമെങ്കിലും കൊടുക്കുന്നുണ്ട് അല്ലേ? ചാറ് ഫ്രീ ആണ്. പിന്നെ ഇങ്ങനെ 10 ബീഫും വേണം കഴിക്കാൻ. പത്തിരിയും ചായ മാത്രം കഴിക്കാം. അപ്പോൾ ഇതിങ്ങനെ ബീഫിൻ്റെ ഗ്രേവിയിൽ നിന്ന് നോക്കി അടിപൊളിയാ. ഈ ചന്തയ്ക്ക് ഒരുപാട് ചരിത്രങ്ങളുടെ ചന്തയാണ്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ചന്തകളിലൊന്നാണ്. പുട്ടും ബീഫുമാണ് കോമ്പിനേഷനിൽ. എനിക്ക് 10 ബീഫും നന്നായി ഇഷ്ടപ്പെട്ടു. 10 ഗ്രേവി ഇങ്ങനെ ഇട്ട് കുഴച്ചിട്ടേ കഴിക്കാം. ഇപ്പോൾ ലേശം എരിവ് തോന്നുകയാണെങ്കിൽ നല്ല നെയ്യപ്പമുണ്ട്. നെയ്യപ്പം സൂപ്പറായിട്ടുണ്ടോ? അടിപൊളി നെയ്യപ്പം. നെയ്യപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആ അരിൻ്റെ അരി ഫുള്ളായി അറിയാത്തതിൻ്റെ തരി തരിപ്പം ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിന് കറക്റ്റ് ടേസ്റ്റ് വരിക.
നല്ല ചൂട് ചായയും നല്ല ചന്തയിലെ കാഴ്ചകളും. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിലാണ് ഈ വാണിയംകുളം എന്നുള്ളത്. ചന്ത വെറുതെ ഒക്കെ ഒന്ന് വന്ന് കാണേണ്ട കാഴ്ചയാണ്. അത്രത്തോളം കാളകൾ നിരത്തി നിർത്തി, കാളയും പോത്തും ഒരുപാട് വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇവിടെ നിന്ന് കച്ചവടം ചെയ്യാണ്. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ വാണിംകുളം ഭാഗത്തുകൂടെ ഒക്കെ വരികയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ നെയ്യപ്പം പത്തിരിയും മസ്റ്റായിട്ട് കയറി കച്ചവടം, നല്ല അടിപൊളിയാണ്. ചന്തയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാണിംകുളം ചന്തൻ്റെയും ഈ കുഞ്ഞു കടയുടെ വിശേഷങ്ങൾ. ഈ കട കണ്ടാൽ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ഒരു നമ്മളിതിനകത്തിരിക്കുമ്പോൾ ഒരു 50 വർഷം പുറകിലേക്ക് പോയ പോലുള്ള ഫീലാണ്. നല്ല അടിപൊളി ചായ. അപ്പം അത്രയും നിവർത്തി വിശേഷങ്ങൾ. അപ്പോൾ കൂടുതൽ കാഴ്ചകളായിട്ട് നമ്മളിങ്ങനെ വരും. ഓക്കെ, ബൈ.